ഹായ് സുഹൃത്തുക്കളെ, ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ് എന്ന് പറയുന്ന ഓൺലൈൻ മണി ചെയിൻ തട്ടിപ്പിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോക്കും വളരെ നല്ല പ്രതികരണമാണ് ഇതിൻ്റെ ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ട്രെയിനർമാരായിട്ടുള്ള ആളുകൾ, ഇതിൻ്റെ ക്യാപ്റ്റന്മാരായിട്ടുള്ള ആളുകൾ, ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾ ഒക്കെ വളരെ മോശമായിക്കൊണ്ടുള്ള സംസാര ശൈലികളും കമൻറ്റുകളുമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരവരുടെ വീട്ടിൽ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളും അവരുടെ മക്കളെയും മാതാപിതാക്കളെയൊക്കെ വിളിക്കുന്ന വാക്കുകളൊക്കെയാണ് അവർ കമൻറ്റ് രേഖപ്പെടുത്തി. നിങ്ങൾക്ക് കാണാം, ഞാനൊരു കമൻറ്റും ഡിലീറ്റ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് കാണാം അവരുടെ സംസ്കാരം. പൊതുവെ തട്ടിപ്പിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളൊക്കെ 90% സംസ്കാര ശൂന്യരായിരിക്കും. അതുകൊണ്ട് ഇത്തരം ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പിറകിലും ഉള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ അവരുടെ കമൻറ്റ് മാത്രം കണ്ടാൽ മതി. ഇനി അവരൊക്കെ ആക്ഷേപിച്ചിട്ടുള്ളൊരു കാര്യം, നീ പ്ലാന് പോയിട്ട് പഠിക്കൂ, പ്ലാന് പോയിട്ട് പഠിക്കൂ, എന്താണിതെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കണ്ടാണ് ഇതിൻ്റെ പ്ലാൻ എന്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് പുറമെ ഇതിൽ പല വീഡിയോക്കും താഴെയുള്ള നമ്പറിൽ ഞാൻ കോണ്ടാക്ട് ചെയ്ത് കോൾ ചെയ്ത് 20 മിനിറ്റും 30 മിനിറ്റും 15 മിനിറ്റും പലരുമായിട്ട് സംസാരിച്ച് എന്താണിത് എന്നുള്ളത് 100% ബോധ്യപ്പെട്ട ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? നിങ്ങൾ പറയുന്ന പ്ലാൻ എന്താണ്? നിങ്ങളുടെ തന്നെ വീഡിയോ, നിങ്ങളുടെ ഒഫീഷ്യൽ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോയിൽ തന്നെ നിങ്ങൾ പറയുന്നത് എന്താ? 2,651 രൂപ കൊടുത്ത് ഒരാൾക്ക് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം. അതിൽ 531 രൂപ കമ്പനിക്ക് PMF ആയിട്ട് നൽകുക. ബാക്കി 2,150 രൂപ കമ്പനി പറയുന്ന 5 വ്യക്തികളെ സഹായിക്കണം. സഹായിക്കണം എന്ന് പറയുന്ന 5 പേർക്ക് നൽകണം. അതല്ലേ നിങ്ങളെ കമ്പനി പറയുന്നത്? അത് തന്നെയല്ലേ മണി ചെയിൻ? പിന്നെ നിങ്ങളുടെ ഇതിൽ തന്നെ, നിങ്ങളുടെ കമ്പനിയുടെ ഒഫീഷ്യൽ വീഡിയോയിൽ തന്നെ എന്താണ് പറയുന്നത്? ഇതിൽ ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റോ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പൊ മണി ചെയിൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ അതാണ്. ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ചെയ്യാതെ പണം മാത്രം സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ആളുകൾ പണം സമ്പാദിക്കുക. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു മുഖംമൂടി ഇട്ടുകൊണ്ട് മണി ചെയിൻ എന്ന് പറയുന്ന തട്ടിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് മണി ചെയിനാണ്. നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എൻ്റെ വകയായിട്ടൊരു പുതിയ പ്ലാനൊന്നും ഞാൻ സംസാരിച്ചതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനിതിൽ പറഞ്ഞിട്ടുള്ള കണക്കുകൾ അത് സാമാന്യ യുക്തിയും ബുദ്ധിയുമുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് 95,000 രൂപ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എത്ര വ്യക്തികൾ ഇതിലേക്ക് വരുന്ന വരുമാനം, ഈ കമ്പനിയുടെ വരുമാനം എന്താണ്? ഇതിൽ ചേരുന്ന ആളുകൾ നൽകുന്ന ഈ തുച്ഛമായ 2,651 രൂപയാണ് ഇതിന്റെ വരുമാനം. അപ്പോൾ ഒരു വ്യക്തിക്ക്, ഇതിൽ പല ആളുകളും കമന്റ് ഇട്ട് കണ്ടു, എനിക്ക് 30 ലക്ഷം രൂപ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതോ വ്യക്തികൾക്ക് 10 ലക്ഷം ലഭിച്ചു, 4 ലക്ഷം ലഭിച്ചു, 40,000 ലഭിച്ചു, എനിക്ക് 30,000 ലഭിച്ചു, എനിക്കിപ്പോ ഒരു മാസം കൊണ്ട് എനിക്ക് 10,000 ലഭിച്ചു എന്നൊക്കെ പറയുന്ന ചില ആളുകളെ കമന്റ് ഞാൻ കണ്ടു. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ പണത്തിന്റെ സോഴ്സ് എന്താണ്? നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഈ പണത്തിന്റെ സോഴ്സ് എന്താണ്? നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ 30 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഈ രൂപയുടെ സോഴ്സ് എന്താണ്? അതിന് നിങ്ങളൊരു മറുപടി നൽകുക. വസ്തുനിഷ്ഠമായിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞതിന് വസ്തുനിഷ്ഠമായിട്ട് ഗണ്ണിച്ചുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നവർ പറയും. അതല്ലാതെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തെറി കമന്റ് ഇടാൻ ഏത് പൊട്ടനും കഴിയും. അതുകൊണ്ട് വസ്തുനിഷ്ഠമായിട്ട് ഞാൻ പറഞ്ഞ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഈ ഗിവ് ആൻഡ് ടേക്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, നിങ്ങളുടെ ഏതൊരു മേഡത്തിന് ലഭിച്ചിട്ടുള്ള 30 ലക്ഷം രൂപ അതിന്റെ സോഴ്സ് എന്താണ്? ഇതിൽ ചേരുന്ന ഓരോ വ്യക്തികളുടെയും 2,150 രൂപ ഇതിൽ എത്ര, ഈ 30 ലക്ഷം ഭാഗം എത്ര ആളുകളുടേതാണ്? നമുക്കൊരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിച്ചു നോക്കാം. 1,000,000 ആളുകളുടെ ഇത് പൈസയാണ് അത് ആ ഒരു മേഡത്തിന് നിങ്ങളുടെ മേഡത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആർക്കാണെങ്കിലും ഒരു സാമാന്യ ബുദ്ധിയോ യുക്തിയോ ഒക്കെ ഉള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനതല്ലാതെ വേറൊരു വരുമാനമില്ല സുഹൃത്തുക്കളെ. ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ് എന്ന് പറയുന്നതിന് ഒരു വരുമാനമില്ല. അവർക്കൊരു കച്ചവടമില്ല, അവർക്കൊരു ബിസിനസ് ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഇവർക്ക് വരുമാനം? 30 ലക്ഷം രൂപ ലഭിച്ചത് എത്ര പാവങ്ങളുടെ 2,651 രൂപയാണ്? കമ്പനി ഈ 30 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എത്ര 1,000,000 രൂപ ലഭിച്ചിട്ടുണ്ടാകും? നിങ്ങളതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത്രയും അധപ്പതിച്ചു പോയോ മലയാളികൾ? ഇത്രയും ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയോ? നിങ്ങൾ എന്നെ തെറി പറയുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് ലഭിച്ചിട്ടുള്ള 5 ലക്ഷം ഇല്ലെങ്കിൽ 10 ലക്ഷം ഇല്ലെങ്കിൽ 40,000 30,000 ഇതിന്റെ സോഴ്സ് എന്താണെന്ന് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഈ പണം എവിടെ നിന്ന് വന്നോ, ആരിൽ നിന്ന് വന്നോ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്.
ഈ കമ്പനിക്ക് മറ്റ് എന്ത് വരുമാനമാണുള്ളത്? നിങ്ങൾ എനിക്ക് മറുപടി നൽകുക. അന്തസ്സായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്യ്. നിങ്ങളുടെ കമ്പനിക്ക് എന്ത് വരുമാനം? ഞങ്ങൾക്കിതാ ഇന്ന വരുമാനമുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. തെറിക്കമ്മലിട്ടത് കൊണ്ട് കാര്യമില്ല. പറയുന്ന കാര്യത്തിന് വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയുന്ന ആരെങ്കിലും നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരി. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പണത്തിന്റെ സോഴ്സ് നിങ്ങൾ വ്യക്തമാക്ക്. ഒരു വ്യക്തിക്ക് 10 ലക്ഷം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷത്തിന്റെ സോഴ്സ് എന്താണ്? ആ 10 ലക്ഷം നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു? എത്ര വ്യക്തികളുടെ പണമാണ് എന്നതിന് നിങ്ങൾ മറുപടി നൽകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന് വസ്തുനിഷ്ഠമായിട്ട് മറുപടി പറയാൻ കഴിയുന്നവർ വീഡിയോയായിട്ട് മറുപടി ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന്റെ ലിങ്ക് എന്റെ വീഡിയോക്ക് താഴെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, തെറിയുമായിട്ട് ഇനിയും മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ സംസ്കാരം ഞാൻ വലിച്ചു കൂറും. ആദ്യമേ പറഞ്ഞേക്കാം, നിങ്ങളുടെ തട്ടിപ്പും അതൊക്കെ നിങ്ങൾ കൊണ്ടു നടന്നു. പക്ഷേ പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോൾ അതിനൊരു സംസ്കാരം എന്ന് പറയുന്നതുണ്ട്. അതുകൊണ്ട് വസ്തുനിഷ്ഠമായിട്ട് ഞാൻ പറയുന്ന കാര്യത്തെ ഗണ്ണിക്കാൻ ധൈര്യമുള്ള, തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഈ തട്ടിപ്പിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരിക. ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയുന്നവരുണ്ടോ? മുന്നോട്ട് വരട്ടെ. അതുകൊണ്ട് ഇതോടുകൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും, ഈ ഇത്തരം തട്ടിപ്പുകൾ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും നന്ദി.